വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൽ പി എസ് എ യു പി എസ് എ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കെമിസ്ട്രിയിൽ വരുന്ന അടുത്തൊരു വീഡിയോ സീരീസ് ആണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. സോ രസതന്ത്രത്തിൽ അടുത്തൊരു കുറച്ച് ആറ്റത്തിന്റെ ഫണ്ടമെന്റലുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്കത് നോക്കാം. അതായത് അവഗാഡ്രോ സംഖ്യ എത്രയാണ് എന്ന് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. 6.023 × 10⁻³ പെർ മോൾ ആണെന്ത് അവഗാഡ്രോ നമ്പർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്. അന്താരാഷ്ട്ര മോൾ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 23 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് എന്താണ്. ഒരു ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് എന്താണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം പഠിച്ചിരിക്കുക, ആറ്റോമിക മാസ് യൂണിറ്റ് അല്ലെങ്കിൽ അതിനെ AMU എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യുക. അടുത്ത പോയിന്റ് ഇതാണ്, AMU കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്. ആറ്റോമിക് മാസ് യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്. ഉത്തരം പഠിച്ചിരിക്കുക, കാർബൺ 12. ഇനി ആറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ AMU ഇപ്പോൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്. പേര് യൂണിഫൈഡ് മാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ നമ്മൾ യു എന്ന് പറയുന്ന ലെറ്റർ വെച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഒരു ഗ്രാം ഹൈഡ്രജൻ 6.023 × 10⁻²⁰ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് കണ്ടുപിടിച്ചത് ആരാണ്. ആൻസർ പഠിച്ചിരിക്കുക, അവഗാഡ്രോ. എന്താ പറയുന്നത്, ഒരു ഗ്രാം ഹൈഡ്രജനിൽ 6.023 × 10⁻²⁰ ആറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് കണ്ടുപിടിച്ചത് ആരാണ്, അവഗാഡ്രോ. അടുത്ത് നോക്കുക, 6.023 × 10⁻²⁰ കണങ്ങൾ അടങ്ങിയ പദാർത്ഥത്തിന്റെ അളവിനെ പറയുന്ന പേര് എന്താണ്. എന്താണ് പോയിന്റ്, 6.023 × 10⁻²⁰ കണങ്ങൾ അടങ്ങിയ പദാർത്ഥത്തിന്റെ അളവിനെ പറയുന്ന പേര് എന്താണ്. ഉത്തരം പഠിച്ചിരിക്കുക, 1 മോൾ അല്ലെങ്കിൽ 1 മോൾ എന്നാണത് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് 1 AMU എന്ന് പറയുകയാണെങ്കിൽ അത് എത്ര ഗ്രാമാണ്. പഠിച്ചിരിക്കുക, 1.66 × 10⁻²⁴ ഗ്രാം ആണെന്നുള്ളത് മനസ്സിലാക്കുക. അതെന്ന് പറയുന്നത് കാർബൺ 12, മാസ് ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിന്റെ ഭാരത്തിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1.66 × 10⁻²⁴ ഗ്രാം എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത് നോക്കുക, 1 മോൾ എന്ന് പറയുകയാണെങ്കിൽ 1 മോൾ എന്ന് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ അതിന് തുല്യമായിട്ട് പറയാൻ പറ്റാവുന്ന കുറച്ച് പോയിന്റുകൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 1 മോൾ എന്ന് പറയുകയാണെങ്കിൽ 6.022 × 10⁻²³ ഫോർമുല യൂണിറ്റ്സ് അതെന്തിന് ഈക്വലന്റ് ആണ്, 1 മോളിന് ഈക്വലന്റ് ആണ്. അല്ലെങ്കിൽ 1 ഗ്രാം ആറ്റം അല്ലെങ്കിൽ ഗ്രാം ആറ്റോമിക് മാസിന് തുല്യമാണ്. പരീക്ഷയ്ക്ക് 1 മോൾ ഈക്വൽ ടു ഇതിൽ ഏതെങ്കിലും ചോദിക്കാം. തുല്യമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഉത്തരം പറയാം. ഓക്കെ, അപ്പോൾ 1 മോൾ എന്ന് പറയുമ്പോൾ 1 ഗ്രാം ആറ്റത്തിന് അല്ലെങ്കിൽ ഗ്രാം ആറ്റോമിക് മാസിന് തുല്യമാണ്. അല്ലെങ്കിൽ 22.71098 × STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അല്ലെങ്കിലോ 6.022 × 10⁻²³ മോളിക്യൂൾസിന് ഈക്വലന്റ് ആണ്. അല്ലെങ്കിൽ 6.022 × 10⁻²³ ആറ്റത്തിന് ഈക്വലന്റ് ആണ്. അപ്പൊ ആറ്റത്തിനും ഈക്വലന്റ് ആണ്, മോളിക്യൂൾസിനും ഈക്വലന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ് അറ്റ് NTP എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ 1 ഗ്രാം മോളിക്യൂൾ എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ 1, 2, 3, 4, 5, 6, 7 അപ്പൊ 1 മോള് എന്ന് പറയുന്നത് നമുക്ക് 7 വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊക്കെയാണ്? 1 മോള് സമം 6.0, 2 × 10⁻²⁴ ഫോർമുല യൂണിറ്റ്സ്, അല്ലെങ്കിൽ 1 ഗ്രാം ആറ്റം ഓർ ഗ്രാം ആറ്റോമിക് മാസ്, അല്ലെങ്കിൽ 22.71098 × 10⁻²⁸ ഗ്യാസ് അറ്റ് എസ് ടി പി, 6.022×10⁻²⁴ മോളിക്യൂൾസ്, 6.022×10⁻²⁷ ആറ്റംസ്, അല്ലെങ്കിലോ 22.4 liters ഓഫ് എനി ഗ്യാസ് അറ്റ് എൻ ടി പി, അല്ലെങ്കിലോ ഗ്രാം മോളിക്കുലാർ മാസ് ഓർ 1 ഗ്രാം മോളിക്യൂൾ എന്നും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിനെ പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ദെൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.